നല്ല പെർഫോമേഴ്സ് ഉള്ളൊരു ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും നോക്കിക്കാണുന്നത് ഇവിടുത്തെ ഹീറോയിൻസിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഐഷു ആണെങ്കിലും അപർണ, നിമിഷ, ദർശന, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് നമുക്ക്. അപ്പോൾ അവരെ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ളൊരു, ഇപ്പം ഈ സിനിമ കുമാരി ഒരു വൻ വിജയമാവുകയാണെങ്കിൽ, അതായത് നമ്മളുടെ ഒരു മെയിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന അതേപോലെ തന്നെ ഒരു 100 കോടി ക്ലബിലൊക്കെ കയറുകയാണെങ്കിൽ, ജയ ജയ അതേപോലെ ഒരു 100 കോടി ക്ലബിൽ കയറുകയാണെങ്കിൽ, എന്താ വെച്ചാൽ അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ഫിലിം മേക്കേഴ്സ് വരും. സോ അങ്ങനെ ഫിലിം മേക്കേഴ്സ് വരുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, ലൈക്ക് ഹോളിവുഡ്. അപ്പോൾ ആ ഒരു പേടിയുണ്ടല്ലോ, അതായത് ഒരു സൂപ്പർ സ്റ്റാർസ് ഇല്ലെങ്കിൽ സിനിമ ഓടില്ല എന്നുള്ളൊരു പേടി മാറണമെങ്കിൽ പ്രേക്ഷകർ ഇതേപോലുള്ള സിനിമകൾ വിജയിപ്പിക്കണം. പക്ഷെ ഞാൻ പ്രേക്ഷകരെ വെറുതെ വിജയിപ്പിക്കാൻ പറയില്ല. സിനിമ ഇഷ്ടമാവുകയാണെങ്കിൽ അങ്ങനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽസിന് കുറച്ചുകൂടി ഒരു സാധ്യത തുറന്ന് കിട്ടുന്ന ഒരു സമയമാണെന്ന് മാത്രം. നല്ലതായിരുന്നു. നിങ്ങൾ കണ്ടോ സിനിമ? അടുത്ത ചൂണ്ടിപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടം? മാഡത്തിന്റെ ഒരു ക്യാരക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാം ഏറ്റവും ഇംപ്രസ്ഡ് ആയത് ആരുടെ? ഇപ്പം എന്താന്ന് അറിയാം, ഓരോ ക്യാരക്ടർ നോക്കുമ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കയറി നിൽക്കുക. അപ്പോൾ ഒന്നായിട്ട് അങ്ങനെ പറയാൻ, എനിക്ക് തോന്നുന്നു എല്ലാവരും പെർഫോമൻസും ഓരോ ആൾക്ക് കൊടുത്ത സ്പേസ് എനിക്ക് ആക്ച്വലി ഇത് ഫൈനലായിട്ട് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിം വരെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഒരു സിനിമയിലും 3 സിനിമ ഇറങ്ങുന്ന 3-ലും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇനി അങ്ങനെ ഒരുപാട് ഒരുപാട് വരട്ടെ. എന്താണ് ഇതിൽ പ്രതീക്ഷ ഉണ്ടോ? ഒരു 100 കോടി ക്ലബിലൊക്കെ പ്രതീക്ഷ ഉണ്ടോന്നോ? നല്ല പ്രതീക്ഷയുണ്ട്, അങ്ങനെ ആവട്ടെ. മലയാള സിനിമ ഇങ്ങനെ കയറി കയറി പോട്ടെ. താങ്ക് യു. മാമിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഞാൻ ഭയങ്കരമായിട്ട്, ഞാൻ ആക്ച്വലി എൻ്റെ ക്യാരക്ടറും ആകെ മൊത്തം ചെയ്തിട്ട് ഇപ്പോഴാണ് ഫുള്ളായിട്ട് ഒന്ന് കാണുന്നത്. ഞാൻ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. കാഞ്ഞിരങ്ങാട്ട് തറവാട് എന്ന തറവാടിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, അതിൽ വിശ്വാസം അവിശ്വാസം ഒക്കെ ഉണ്ട്. അത് ഏതാണ് നല്ലത് ചീത്തയെന്നൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിട്ട് ഇതിനകത്ത് ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം 100 ആണ്ടുകളായി ജീർണത്തിലായിരിക്കുന്ന ഈ തറവാടിനെ രക്ഷിക്കുക എന്ന ദൗത്യം, ജയറാം എന്ന കഥാപാത്രമാണ് എൻ്റേത്. അത് ഒരുപരി ഇവരെ ഒരു മാന്ത്രിക നില വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഏറ്റെടുക്കുക, വിജയിപ്പിക്കുക. ഓക്കെ. സാർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം കുറേ നാൾക്ക് ശേഷം ഒരു അടിപൊളി ക്യാരക്ടറായിട്ടുള്ളൊരു തിരിച്ചു വരാം. ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഇത് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. അത് ഒരു പരിധിവരെ വിജയിപ്പിക്കാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു. വളരെ കാലത്തിന് ശേഷം ഒരു സിനിമ കണ്ടിറങ്ങിയ ഒരു ഇമോഷണൽ ആയി പോയി. മൂഡ് വിട്ടിട്ടില്ല, അതിങ്ങനെ ഒരു ഹോണ്ടിങ് ആയിട്ട് കിടക്കുകയാണ്. ഒരു ഹോൾസം എക്സ്പീരിയൻസ് ഒക്കെ പറയില്ലേ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത്രയധികം എക്സൽ ചെയ്തൊരു സിനിമ. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ പ്രോസ്തെറ്റിക്സ്, ഈ സ്പെഷ്യൽ മേക്കപ്പ് ഉണ്ടല്ലോ മലയാളത്തിൽ, നമ്മൾ അധികം എന്താ പറയുക, അധികം എക്സ്പെരിമെൻ്റ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാന്താര അല്ലെങ്കിൽ അങ്ങനെ തന്നിഭാഷ ചിത്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു മലയാളത്തിലെ നമ്മുടെ ഒരു ഉത്തരമാണ് കുമാരി. അത് മാത്രമല്ല, പ്രേക്ഷകരെ ഞങ്ങൾക്ക് ഒരു നന്ദിയുണ്ട്, കാരണം ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സ്പ്ലെൻഡഡ് സിനിമ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കുമാരി ആണെങ്കിലും അതിനകത്ത് ബാക്കി ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്, സുരഭി, ലക്ഷ്മി, അല്ലേ, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആ മേക്ക് ഓവറും എല്ലാം. അപ്പം തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ, ഇനിയിപ്പം ഇത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരങ്ങ് ഏറ്റെടുക്കട്ടെ, നല്ല രീതി പോട്ടെ എന്ന് പ്രതീക്ഷിക്കും. 100 കോടി ക്ലബിൽ കയറുന്നുള്ള കോൺഫിഡൻസ്. ഓ, അങ്ങനെ ആവട്ടെ, ഒരു 4 പൊന്നായിരിക്കട്ടെ, അടിപൊളി, അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. എൻ സിനിമാറ്റോഗ്രാഫി, പോസ്റ്റർ, എല്ലാത്തിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പോസ്റ്റർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് നിങ്ങളുടെ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിനെ കുറിച്ചിട്ടോ? അതെ, അത് ഓൾമോങ്സ് ആണ് എൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തത്. അതിൽ നിർമ്മൽ സഹദേവ് ഡയറക്ടർ വളരെ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിരുന്നു. അതിൽ കുറേ അധികം ഐറ്ററേഷൻസ് കൂടെ പോയതിന് ശേഷമാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത പോസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം പോസ്റ്റേഴ്സ് ഇല്ല, കാരണം അത്രമാത്രം വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ. കാരണം ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഈ പടത്തിൻ്റെ ഫീൽ എന്താണെന്ന്, അതെ അതെ, അത് നമുക്ക് അധികം പറയാതെ തന്നെ എങ്ങനെ വിഷ്വലി കൺവേ ചെയ്യാമെന്നുള്ള വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൽ ഹാറ്റ്സ് ഓഫ് ടു നിർമ്മൽ ആൻഡ് ഓൾമോങ്സ്, അവരാണ് എൻ്റെ ക്രെഡിറ്റ് ആകുന്നത്.